നമസ്കാരം. ബി ജെ പിയുടെ ഒരു രാജ്യം ഒരു നിയമം എന്ന പ്രഖ്യാപിത ലക്ഷ്യം, അത് നടപ്പിലാക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നു എന്നുള്ള കൃത്യമായ വിവരങ്ങൾ പുറത്തു വരികയാണ്. പൗരന്മാർക്ക് ഏക വ്യക്തി നിയമം കൊണ്ടുവരാനുള്ള ആലോചനകൾ, ശക്തമാക്കിയ സൂചനകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഒരു രാജ്യം ഒരു നിയമം എന്ന പ്രഖ്യാപിത ലക്ഷ്യം മുൻനിർത്തി ബി ജെ പി ഈ നീക്കം നടത്തുന്നത്. പ്രതിപക്ഷ പാർട്ടികൾ വലിയ വിമർശനത്തോട് നേരിടുകയാണ്. എല്ലാ എം പിമാരോടും രാജ്യസഭയിൽ ഹാജരാകാനാണ് ഇപ്പോൾ ബി ജെ പി നിർദ്ദേശിച്ചിരിക്കുന്നത്. സർക്കാർ തീരുമാനത്തിനൊപ്പം നിൽക്കാനും നിർദ്ദേശിച്ചിരിക്കുകയാണ് പാർട്ടി. ഇത് സംബന്ധിച്ച് വിപ്പ് നൽകിയതായുള്ള വിവരവും പുറത്തു വരുന്നുണ്ട്. ഇത് ഏകീകൃത സിവിൽ കോഡ് ബില്ല് കൊണ്ടുവരുന്നതിന് മുന്നോടിയാണോ എന്നുള്ള അഭ്യൂഹമാണ് ഇപ്പോൾ ശക്തമായി നിൽക്കുന്നത്. ജാതിമത വർഗഭേദമന്യേ രാഷ്ട്രീയത്തിലെ ഏത് പൗരൻ്റെയും വിവാഹം, വിവാഹമോചനം, പിന്തുടർച്ചാവകാശം, ജീവനാംശം എന്നിവ സംബന്ധിക്കുന്ന പൊതുവായ നിയമ നിർമ്മാണമാണ് ഏകീകൃത സിവിൽ നിയമം കൊണ്ട് ലക്ഷ്യം വയ്ക്കുന്നത്. മേൽപ്പറഞ്ഞ കാര്യങ്ങളിൽ വ്യക്തി നിയമങ്ങളാണ് ഇന്ന് പിന്തുടർന്നു വരുന്നത്. വിവാഹം സാധൂകരിക്കണമെങ്കിൽ ഓരോ വ്യക്തി നിയമങ്ങൾക്കനുസൃതമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ആവശ്യമാകുന്ന ഒരു സാഹചര്യം. വിവാഹപ്രായം, വിവാഹമോചനത്തിൻ്റെ കാരണങ്ങൾ, നടപടിക്രമങ്ങൾ എന്നിവ വ്യത്യസ്തമായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. മരണപത്രം എഴുതി വയ്ക്കാതെ ഏതെങ്കിലും ഒരു വ്യക്തി മരിക്കുകയാണ് എങ്കിൽ പിന്തുടർച്ചാവകാശികൾ ആരാണ് എന്ന കാര്യത്തിൽ, മരണപത്ര വ്യവസ്ഥകളുടെ കാര്യത്തിലും, ജീവനാംശം കൊടുക്കേണ്ട സാഹചര്യങ്ങളിലും വിവിധ തരത്തിലുള്ള വ്യവസ്ഥകളാണ് ഇന്ന് നിലനിൽക്കുന്നത്. എന്നാൽ ഒരു രാഷ്ട്രം എന്ന നിലയിൽ പൗരന്മാർക്കിടയിൽ വിവേചനമില്ലാത്ത ഏകീകൃത നിയമനിർമ്മാണം ആവശ്യമാണ് എന്ന് ഒരു വിഭാഗം വാദിക്കുന്നു. ബി ജെ പിയാണ് ആ ഒരു വാദം ഉയർത്തിക്കൊണ്ടുവരുന്നത്. എന്നാൽ പ്രതിപക്ഷ പാർട്ടികൾ അതിനെ എതിർക്കുന്ന ഒരു സാഹചര്യം. ഇങ്ങനെ ഒരു നിയമനിർമ്മാണം നടത്തുന്നത് ഭരണഘടനയുടെയും മതനിരപേക്ഷ സ്വഭാവത്തിനും അവകാശങ്ങൾക്കും എതിരാണ് എന്ന് കോൺഗ്രസ് അടക്കമുള്ള വിഭാഗം ആരോപിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇപ്പോഴാണ് ഈ നിയമം തിരക്കിട്ട് ഈ ബില്ല് അവതരിപ്പിക്കാനുള്ള നീക്കങ്ങൾ ബി ജെ പിയുടെ ഭാഗത്ത് നടക്കുന്നത് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഈ സാഹചര്യത്തിൽ ഭരണഘടനയും അതിൻ്റെ കാവൽക്കാരുമായ നീതിപീഠങ്ങളും എന്ത് പറയുന്നു എന്ന് പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണ്. എന്നാൽ അതൊന്നും നോക്കാതെ ഈ ഒരു ബില്ല് നടപ്പിലാക്കാനുള്ള തീരുമാനം ബി ജെ പിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. ഭരണഘടനയുടെ 44-ാം ഖണ്ഡത്തിൽ ഏകീകൃത സിവിൽ നിയമം ഇന്ത്യയിൽ നടപ്പാക്കുന്നതിനുള്ള ശ്രമം രാഷ്ട്രത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ സർക്കാരുകൾ ഇക്കാര്യത്തിൽ വേണ്ട ശ്രദ്ധ പതിപ്പിക്കാതെ വന്നപ്പോൾ സുപ്രീം കോടതി തന്നെ ഇക്കാര്യത്തിൽ പലപ്പോഴായി ഒരു ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ പുറത്തു വരുന്ന വിവരം അനുസരിച്ച് അത്തരത്തിലുള്ള ഒരു ആലോചനകൾ, ഒരു രാജ്യം ഒരു നിയമം എന്നുള്ള ഒരു ആലോചന, ആ ബില്ല് ഇന്ന് തന്നെ അവതരിപ്പിക്കാനുള്ള നീക്കം ബി ജെ പിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. ബില്ല് അവതരിപ്പിക്കാനുള്ള കൂടിയാലോചനകൾ ബി ജെ പി കേന്ദ്രങ്ങളിൽ നടക്കുന്നതായുള്ള വാർത്തകൾ പുറത്തു വരുന്നു. സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി പാർലമെൻ്ററി പാർട്ടി യോഗവും ബി ജെ പി റദ്ദാക്കി നിൽക്കുന്ന ഒരു സാഹചര്യം. ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കാൻ ബി ജെ പി തയ്യാറെടുത്തതായി സർക്കാർ വൃത്തങ്ങളിൽ നിന്നും സൂചന ശക്തമാണ്. ഒരു രാജ്യം ഒരു നിയമം എന്ന പ്രഖ്യാപിത ലക്ഷ്യം മുൻനിർത്തി ബി ജെ പി ഈ നീക്കം നടത്തുമ്പോൾ ആശങ്കയോടെയാണ് പ്രതിപക്ഷ പാർട്ടികൾ ഈ ഒരു കാര്യത്തിൽ നോക്കിക്കാണുന്നത്. ഇതിനെതിരെ കടുത്ത എതിർപ്പുകൾ സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ട്. എങ്കിലും ഒരു എതിർപ്പുകളെയും വകവയ്ക്കാത്ത രീതിയാണ് ബി ജെ പിയുടെ ഭാഗത്തു നിന്ന് എപ്പോഴും ഉണ്ടായിട്ടുള്ളത്. അത് തന്നെയാണ് വീണ്ടും ഉണ്ടാകുന്നത് എന്നുള്ള വിലയിരുത്തലുകളാണ് ഇപ്പോൾ വരുന്നത്. ഭരണഘടനയുടെ 44-ാം വകുപ്പിൽ നിർദ്ദേശിക തത്വങ്ങൾ ഉൾപ്പെടുന്നതാണ് ഏകീകൃത സിവിൽ കോഡ് നിയമം. എന്തായാലും വലിയ ആശങ്കയോടെ പ്രതിപക്ഷ പാർട്ടികൾ ഇതിനെ കാണുമ്പോൾ അതൊന്നും വില വയ്ക്കാതെ, അതൊന്നും കൂസാക്കാതെ ഈ ഒരു പ്രഖ്യാപിത ലക്ഷ്യം, ബി ജെ പിയുടെ പ്രഖ്യാപിത ലക്ഷ്യം നടപ്പിലാക്കാനുള്ള തീരുമാനങ്ങൾ, അത്തരത്തിലുള്ള കൂടിയാലോചനകൾ നടക്കുന്നതായുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.